ഹായ് ഗായ്സ്, വെൽക്കം ടു ഡൂഡിൽ ജോട്സ്. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? കഥ എന്ന് വെച്ചാൽ എൻ്റെ മുത്തശ്ശനൊക്കെ പണ്ട് പറഞ്ഞ ഒരു കഥ കേട്ടോ. ഒരു സ്ഥലത്ത് രാമൂന്ന് പേരായ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ നല്ല സത്യസന്ധനായ ഒരു കുട്ടിയായിരുന്നു. ഏത് സാഹചര്യത്തിലും അവനവൻ്റെ സത്യസന്ധത കൈവിടുന്നിരുന്നില്ല. അവൻ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. പക്ഷേ ഈ സുഹൃത്തുക്കൾക്ക് അവൻ്റെ സത്യസന്ധതയുടെ മേൽ ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം അവർ തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ടാലും അവൻ സത്യം മാത്രമേ പറയൂ. അപ്പോൾ അയലെ ഒരു സുഹൃത്തായി വിശ്വ തീരുമാനിച്ചു ഇവനെ കൊണ്ട് എങ്ങനെയെങ്കിലും കള്ളം പറയിപ്പിക്കണം. എന്നിട്ട് അവൻ അവൻ്റെ അമ്മയോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, അവനെ കൊണ്ട് കള്ളം പറയിപ്പിക്കണം. അപ്പോൾ അവൻ്റെ അമ്മ ചോദിച്ചു, സത്യസന്ധ ഒരു നല്ല ഗുണമല്ലേ, അവനെ കൊണ്ട് എന്തിനാണ് നമ്മൾ തെറ്റ് ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, വെറുതെ ഒന്ന് പറയിപ്പിക്കാനാണ്, ജസ്റ്റ് ഒരൊറ്റ നാണച്ചെടുത്ത് പറയിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അമ്മ പിറ്റേ ദിവസം അവനെയും കൂട്ടിയിട്ട് വാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഈ വിശ്വ എന്ന് പറഞ്ഞ സുഹൃത്ത് രാമുവിനെയും കൂട്ടി വീട്ടിലേക്ക് വന്നു. അവൻ്റെ അമ്മ രാമുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽപ്പായസം ഉണ്ടാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് കുടിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് ആ അമ്മ അടുക്കളയ്ക്ക് പോയി. എന്നിട്ട് ആ മകനെയും വിളിച്ചു വരുത്തി. രാമുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയതുകൊണ്ട് അവൻ എടുത്ത് കുടിച്ചിട്ട് കുടിക്കില്ല എന്ന് പറയുന്നതാണ് ഈ അമ്മ വിചാരിച്ചത്. എന്നാൽ അവൻ ആ പായസത്തിൽ നോക്കി എന്നല്ലാതെ അതിലൊരു തുള്ളി പോലും കുടിച്ചില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ആ അമ്മ വന്ന് രാമുവിനോട് ചോദിച്ചു, നീ എന്താ പായസം വെച്ചിട്ടും കുടിക്കാത്തേന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ വന്നിട്ട് കുടിക്കാന്നല്ലേ പറഞ്ഞേ. അപ്പോൾ വീണ്ടും ചോദിച്ചു, ഞാനും അവനും കാണുന്നില്ലല്ലോ, നിനക്ക് കുടിച്ചുകൂടായിരുന്നോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞ എന്താണെന്നറിയോ, മറ്റുള്ളവർ കാണുന്നില്ലെങ്കിലും അവൻ കാണുന്നുണ്ടല്ലോ, അതായത് ഞാൻ കാണുന്നുണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത്. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തരെ ആരും കാണുന്നില്ല എന്ന് പറയുന്ന ഓരോ തെറ്റുകളും നമ്മൾ തന്നെ കാണുന്നുണ്ട്. നമ്മളുടെ മനസ്സ്, അതുപോലെ തന്നെ മനസ്സാക്ഷി ഒക്കെ ഈ തെറ്റുകളെ കാണുന്നുമുണ്ട്. അതിലൊരു ചെറിയ കുറ്റബോധം ഉണ്ടാവുന്നുമുണ്ട്. അപ്പം നമുക്ക് തെറ്റുകളൊന്നും ചെയ്യാതെ നന്മയുള്ളവരായി മുന്നോട്ട് പോവാതെ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.